Hi friends, ellavarkkum pudhiya video lote swagatham. Njan ippol ullathu Vallikkattu Kavu ennu sthalathaanu. Kozhikode ANNASSERY edakkarayil sthithi cheyyunna oru kavaanidu. Valare palakkam chenna oru kavaanu. Appo namukku pandokke ivide vannu kaynal oru vaadu korangammarukku namukku kaanan pattiyirunnu. Thikachum grameenamayittulla oru antharikshathil ulla oru kavaanidu. Appo innathe video la nammal kaanan povunnathu ee kaavile kaaichakalum visheshangalum okkeyanu. Appo ivide oru cheriya ambalavum kaaryangalokke undu. Appo namukku adokke onnu kandittu varam. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കാണാൻ പറ്റുന്നത് ഇങ്ങനെയുള്ള ഒരു കുളമാണ് കാണാൻ പറ്റുക. പിന്നെ ഇവിടെ നമുക്ക് അറിയിപ്പ് ബോർഡുകളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. കാവിലേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ഈ അറിയിപ്പ് ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇതാണ് കാവിനകത്തേക്ക് പോകുന്ന വഴി. ഇതിൻ്റെ സൈഡിലായിട്ട് നിങ്ങൾക്ക് മലേൻ്റെ മുകളിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ സൈഡിൽ കൂടെ ഒഴുകുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. പണ്ടൊക്കെ ഒരുപാട് കുരങ്ങന്മാരെ നമുക്ക് ഇവിടെ കാണാൻ പറ്റുമായിരുന്നു. അതേമാതിരി നമ്മൾ എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ അതെല്ലാം വാങ്ങിയിട്ട് പോകും. അങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു ഇവിടെയൊക്കെ. ഇപ്പം ഞാൻ അമ്പലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ആ കാണുന്നതാണ് ഓഫീസ്. ഞാനിവിടെ എത്തിയിരിക്കുന്ന ഉച്ച സമയമാണ്, അതുകൊണ്ടാണ് ഇവിടെ ഓഫീസൊക്കെ അടച്ചിട്ടിരിക്കുന്നത്. ഇവിടെ പല സ്ഥലത്തായിട്ടും നമുക്ക് വെള്ളം ചെറുതായിട്ട് ഒഴുകി വരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഈ മലേൻ്റെ മുകളിൽ നിന്നൊക്കെ വരുന്ന വെള്ളമാണിത്. നല്ല തണുപ്പുള്ള തെളിഞ്ഞ വെള്ളമാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ നിറച്ചും കാടാണ്, അപ്പം വെയിലൊക്കെ വളരെ കുറവാണ് ഇവിടെ കിട്ടുന്നത്. അപ്പം നല്ല തണുപ്പുള്ളൊരു അന്തരീക്ഷമാണ് നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത്. ഇവിടുന്ന് വരുന്ന വെള്ളമാണ് നമ്മൾ ആ വരുന്ന വഴിക്ക് കൂടെ ഇങ്ങനെ ഒഴുകി പോകുന്നത്. ഇവിടെ നിത്യേന പൂജയൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഉച്ച സമയമായതിനെ കൊണ്ടാണ് ഇവിടെ ആരും ഇല്ലാത്തത്. ഇവിടെ അതേമാതിരി നമുക്ക് വന്നു കഴിഞ്ഞാൽ എപ്പോഴും നമുക്ക് കുരങ്ങന്മാരെ നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എന്താണെന്ന് അറിഞ്ഞൂടാ, ഇപ്പം കുറച്ച് കാലങ്ങളായിട്ട് ഇവിടെ കുരങ്ങന്മാർ വളരെ കുറവാണുള്ളത്. ഇവിടെ വരുന്ന ആൾക്കാർ കുരങ്ങന്മാർക്കായിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഭക്ഷണ സാധനങ്ങളൊക്കെയാണിത്. ഇതൊക്കെ നമുക്ക് ഈ തറയിലൂടെ വെച്ചു കൊടുത്താൽ മതി. ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വഴിപാടിൻ്റെ വിവരപ്പട്ടികയാണ് ഈ കാണുന്നത്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പോകുന്ന സമയത്ത് കുരങ്ങന്മാർക്ക് നമ്മൾ മാക്സിമം പഴങ്ങളൊക്കെ കൊണ്ടു കൊടുക്കുക, അല്ലാണ്ട് പാക്കറ്റ് ഐറ്റംസ് ഒന്നും കൊണ്ടു കൊടുക്കാണ്ടിരിക്കുക. ഇവിടുന്ന് കുറച്ചും കൂടി ഉള്ളിലേക്കൊക്കെ നമുക്ക് പോയി നോക്കാൻ പറ്റും. നമുക്കൊന്ന് പോയി നോക്കാം. അപ്പം ഇവിടെയൊക്കെ ശരിക്കും കുരങ്ങന്മാരുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നതാണ്. ഇപ്പം കുരങ്ങന്മാരൊന്നും തീരെ കാണാൻ പറ്റുന്നില്ല. ശരിക്കും നഗര ജീവിതത്തിൽ നിന്നൊക്കെ നമ്മൾ ഇങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു പ്രത്യേക തരം ഫീല് നമുക്ക് കിട്ടുന്നുണ്ട്. ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ നമുക്ക് ഇന്ന് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണുള്ളത്. ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് ഒരുപാട് കുരങ്ങന്മാരൊക്കെ കാണാൻ പറ്റുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സാധിച്ചിട്ടില്ല. എന്നാലും മനോഹരമായൊരു കാവും അതിൻ്റെ പരിസരവും ഒക്കെയാണ് ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.